കമ്പമട്ട് ചെക്ക് പോസ്റ്റിൽ മണ്ഡലകാലത്തോടനുബന്ധിച്ച് താൽക്കാലിക ആർടിഒ ചെക്ക് പോസ്റ്റ് തുടങ്ങുവാൻ അനുമതി നൽകി മണിക്കൂറുകൾക്കുള്ളിൽ പിൻവലിച്ച ഗവൺമെന്റ്. ഇതോടുകൂടി ചെക്ക് പോസ്റ്റ് തുറക്കാനാകുമെന്ന പ്രതീക്ഷയിൽ ഷെഡ് ഉൾപ്പെടെ നിർമ്മിച്ചെങ്കിലും അത് പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയിലാണ് അധികൃതർ. മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റ് തുറക്കാത്തതിനാൽ അന്യസംസ്ഥാനത്ത് നിന്നും എത്തുന്ന വാഹനങ്ങൾക്ക് പെർമിറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ശബരിമല പാതയിൽ മോട്ടോർ വാഹന വകുപ്പ് വൻ തുക ഈടാക്കുന്നതായും അയ്യപ്പന്മാരുടെ പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കമ്പംമെട്ടിൽ എല്ലാ വർഷത്തെയും പോലെ താൽക്കാലിക മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റ് തുറക്കുവാൻ ഇടുക്കി ആർടിഒയ്ക്ക് ട്രാൻസ്പോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നിർദ്ദേശം ലഭിച്ചത്. 30-ന് ചെക്ക് പോസ്റ്റ് തുറക്കുവാനായിരുന്നു നിർദ്ദേശം. അതനുസരിച്ച് രണ്ട് ദിവസം കൊണ്ട് ദ്രുതഗതിയിൽ ഓഫീസിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കി ആർടിഒ ചെക്ക് പോസ്റ്റിന്റെ ബോർഡുകൾ സഹിതം സ്ഥലത്തെത്തിച്ചു. എന്നാൽ മണിക്കൂറുകൾക്കകം തുറക്കേണ്ട എന്ന നിർദ്ദേശം വന്നു. ഇതോടുകൂടി വൻതുക മുടക്കി നിർമ്മിച്ച ഷെഡും മറ്റ് സംവിധാനങ്ങളും പൊളിച്ചുമാറ്റേണ്ട അവസ്ഥയിലായി. ഇവയുടെ നിർമ്മാണ ചെലവും വാടകയുമടക്കം ജീവനക്കാരുടെ കയ്യിൽ നിന്നും പോകും. ഇത്തവണ താൽക്കാലിക ചെക്ക് പോസ്റ്റ് തുറക്കാത്തത് മൂലം ദുരിതമനുഭവിക്കുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തുന്ന അയ്യപ്പ ഭക്തന്മാരാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളുടെ പെർമിറ്റ്, ടാക്സ്, സെസ് തുടങ്ങിയവ പരിശോധിക്കാനും ഇവ കൊടുക്കാത്തവരിൽ നിന്ന് ഈടാക്കാനും സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെയുള്ള വാഹനങ്ങൾ ശബരിമലയിലേക്ക് യാത്ര തുടരുമ്പോഴാണ് അടുത്ത പ്രതിസന്ധി ഉണ്ടാകുന്നത്. വഴിയിൽ ആർടിഒ ഉദ്യോഗസ്ഥരുടെ ചെക്കിംഗ് ഉണ്ടാകും. വൻതുകയാണ് ഇത്തരം വാഹനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ ശബരിമല പാതയിൽ ഈടാക്കുക. ഇതോടൊപ്പം തന്നെ പെർമിറ്റ് ഇല്ലാതെ പോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് ലഭിക്കാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ വർഷം നാളിതുവരെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റ് കമ്പംമെട്ടിൽ ഏർപ്പെടുത്താതിരിക്കുന്നത് അയ്യപ്പന്മാർക്ക് വളരെ ദുരിതമാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ നിന്ന് പെർമിറ്റ് എടുക്കാതെ പോകുന്ന വാഹനങ്ങൾക്ക് വൻ തുകയാണ് പിഴയായിട്ട് മോട്ടോർ വാഹന വകുപ്പ് വഴിയിൽ ഈടാക്കുന്നത്. അത് മാത്രമല്ല, പെർമിറ്റ് എടുക്കാതെ പോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ അതിന് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുകയില്ല എന്നുള്ള വസ്തുതയും മനസ്സിലാക്കേണ്ടതുണ്ട്. ചെക്ക് പോസ്റ്റിൽ നിന്ന് മുൻവർഷം 75 ലക്ഷം രൂപയുടെ വരുമാനം ലഭിച്ചിരുന്നു. കോവിഡിന് മുമ്പ് ശബരിമല തീർത്ഥാടന കാലത്ത് താൽക്കാലിക ആർടിഒ ചെക്ക് പോസ്റ്റിലൂടെ 2.8 കോടി രൂപ വരെ നികുതി പിരിച്ചെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ കുമളി.